നമസ്കാരം എം വി ഗോവിന്ദൻ സെക്രട്ടറിയായതോടെ സി പി എം നേതൃത്വത്തിൻ്റെ കടിഞ്ഞാൺ കണ്ണൂരിലേക്ക് എത്തിയതിനു പിന്നാലെ നിയമസഭയുടെ തലപ്പത്തേക്കും ഒരു കണ്ണൂരുകാരൻ എത്തിയിരിക്കുകയാണ് തലശ്ശേരി എം എൽ എ ആയ എ എൻ ഷംസീറിനാണ് ആ നിയോഗം നിലവിൽ നിയമസഭാ സ്പീക്കറായ എം വി രാജേഷ് മന്ത്രിയാകുവാനായി സ്ഥാനമൊഴിയുന്ന ഒഴിവിലാണ് ഷംസീറിന് ചുമതല കൈവരുന്നത് എം വി ഗോവിന്ദൻ സെക്രട്ടറി ആയതിനു പിന്നാലെ സഭാധ്യക്ഷ സ്ഥാനത്തേക്ക് കൂടി കണ്ണൂർ ജില്ലയിൽ നിന്ന് എത്തുമ്പോൾ ഫലത്തിൽ കേരള ഭരണത്തിൻ്റെയും പാർട്ടിയുടെയും കടിഞ്ഞാൺ കണ്ണൂരിനാണെന്ന പരോക്ഷ പ്രഖ്യാപനം കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ എന്നിവരെല്ലാം കണ്ണൂരിൽ നിന്നുള്ളവരാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും പാർട്ടിയുടെ രാഷ്ട്രീയ തലസ്ഥാനമായ കണ്ണൂരിനാണ് പ്രാമുഖ്യം എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി സെക്രട്ടറിയായതിനു പിന്നാലെ മന്ത്രിസഭയിൽ അഴിച്ചുപണി അഴിച്ചുപണിയുണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു മോശം പ്രകടനത്തിന്റെ പേരിൽ പഴികേട്ട ഏതാനും മന്ത്രിമാരെ ഒഴിവാക്കി മന്ത്രിസഭ മുഖം എനിക്കുമെന്ന് വാർത്തകൾ ഉണ്ടായിരുന്നുവെങ്കിലും പാർട്ടി നേതൃത്വം അതെല്ലാം തള്ളിക്കളഞ്ഞിരുന്നു എം വി ഗോവിന്ദന്റെ ഒഴിവു മാത്രം നികത്തിയാൽ മതിയെന്നും സജി ചെറിയാൻ രാജിവെച്ച സ്ഥാനം ഒഴിച്ചിടാനുമായിരുന്നു പാർട്ടി തീരുമാനം കണ്ണൂരിൽ നിന്നുള്ള എം വി ഗോവിന്ദൻ ഒഴിയുമ്പോൾ പകരം മന്ത്രി കണ്ണൂരിൽ നിന്ന് തന്നെ ആകുമെന്നായിരുന്നു കരുതിയിരുന്നത് തലശ്ശേരി എം എൽ എ എ എൻ ഷംസീറിന് നറുക്കു വീണേക്കുമെന്നായിരുന്നു നിഗമനം ഗോവിന്ദൻ രാജിവച്ചതോടെ കണ്ണൂരിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമായിരുന്നു മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത് കെ കെ ശൈലജ ഒഴികെ ജില്ലയിലെ മറ്റ് സി പി ഐ എം എം എൽ എമാരെല്ലാം നിയമസഭയിൽ പുതുമുഖങ്ങളാണ് ഈ സംസ്ഥാന സമിതി അംഗമെന്ന നിലയിൽ ഷംസീർ മന്ത്രിസഭയിലേക്ക് എത്തുമെന്നാണ് കരുതിയത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ പൊതുരംഗത്തെത്തിയ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ കണ്ണൂർ സർവകലാശാല യൂണിയൻ പ്രഥമ ചെയർമാനായിരുന്നു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ബ്രണ്ണൻ കോളേജിൽ നിന്ന് ഫിലോസഫി ബിരുദവും പാലയോട് ക്യാമ്പസിൽ നിന്ന് നരവംശാസ്ത്രത്തിൽ ബിരുദാനന്ദ എടുത്ത ശേഷം പാലയോട് സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിലാണ് എൽ എൽ ബിയും എൽ എൽ എമ്മും പൂർത്തീകരിച്ചത് തലശ്ശേരിയിൽ നിന്ന് രണ്ടാം തവണയാണ് ഷംസീർ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിൽ മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് ആദ്യമായി നിയമസഭാ അംഗമായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി ഒന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ രണ്ടാം തവണയും വിജയിച്ചു ഷംസീറിലെ വിദ്യാർത്ഥിനേതാവ് മുതൽ നിയമസഭാ സാമാജികൻ വരെയുള്ള ശൈലി കേരളത്തിന് പരിചിതമാണ് ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരനിൽ നിന്നും നാഥനിലേക്ക് മാറുമ്പോൾ ശൈലികളിലും ഷംസീർ മാറ്റം വരുത്തേണ്ടിവരും ഏത് പദവി വഹിച്ചാലും അതിൽ നൂറു ശതമാനം ആത്മാർത്ഥത പുലർത്തും എന്നതാണ് ഷംസീറിനെ സി പി ഐ എം സെക്രട്ടേറിയറ്റ് സ്പീക്കർ പദവിയിലേക്ക് എത്തിക്കാൻ കാരണം എന്നാൽ എം ബി രാജേഷിന്റെ പിന്മുറക്കാരനാകുന്ന ഷംസീർ മുൻ സ്പീക്കറുടെ ശൈലി പിന്തുടരുമോ എന്നത് കണ്ടറിയേണ്ടിവരും वेब डेस्क तत्वमी न्यूज